ഹായ് ഡിയേഴ്സ്, നമ്മൾ ഇന്നൊരു സ്കോളർഷിപ്പിനെ പറ്റിയിട്ടാണ് കേട്ടോ പറയുന്നത്. നോർക്ക റൂട്ട്സ് എന്ന് നിങ്ങളെല്ലാവരും കേട്ടിട്ടുണ്ടാവും അല്ലേ. അപ്പോൾ ഏറ്റവും ഫിനാൻഷ്യൽ സപ്പോർട്ട് ആവശ്യമുള്ള എക്കണോമിക്കലി വീക്കായിട്ടുള്ള പ്രവാസികളുടെ മക്കൾക്ക് നോർക്ക നൽകുന്ന ഒരു സ്കോളർഷിപ്പാണ് നോർക്ക റൂട്ട്സിൻ്റെ ഈ ഒരു സ്കോളർഷിപ്പ്. നമുക്കപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ ഒന്ന് നോക്കാം കേട്ടോ. അപ്പോൾ നിങ്ങളുടെ പാരൻസിൽ ആരെങ്കിലും ഒരാൾ 2 വർഷമെങ്കിലായിട്ട് ഗൾഫിൽ ജോലി ചെയ്യുന്നവരാണ്, ഇനി അതല്ല 2 വർഷമെങ്കിലും ജോലി ചെയ്തിട്ട് തിരിച്ചു വന്നവരാണെങ്കിൽ പോലും നോർക്ക റൂട്ട്സിൻ്റെ ഈ ഒരു സ്കോളർഷിപ്പിലേക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഫിനാൻഷ്യൽ സപ്പോർട്ട് ഏറ്റവും ആവശ്യമുള്ള ആളുകൾക്ക്, പ്രവാസി മക്കൾക്കാണ്, പ്രവാസികളുടെ മക്കൾക്കാണ് ഈ ഒരു സ്കോളർഷിപ്പ് ഓഫർ ചെയ്തേക്കുന്നത്. അപ്പോൾ അതിൻ്റെ എലിജിബിലിറ്റി ക്രൈറ്റീരിയയും ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം. നമ്മൾ എല്ലാ വർഷവും അത് കറക്റ്റ് സമയത്ത് പറഞ്ഞു പോകുന്നതാണ്. ഈ തവണ കുറച്ചധികം ഡിലേ ആയി പോയി പറയാനായിട്ട്, പക്ഷെ കുഴപ്പമില്ല, ഡേറ്റ് എക്സ്റ്റെൻഡ് ചെയ്ത് തന്നിട്ടുണ്ട്. നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനുള്ള സമയം എന്തായാലും ഈ എക്സ്റ്റൻഷൻ പീരീഡിൽ നിങ്ങൾക്കുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ആസ് സൂൺ ആസ് പോസിബിൾ ഈ കാര്യങ്ങളൊക്കെ ശരിയാക്കി ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ എലിജിബിലിറ്റി ആദ്യം തന്നെ നമുക്കൊന്ന് നോക്കാം. അപ്പോൾ അതിനു മുമ്പ് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാവണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം കേട്ടോ. കുറഞ്ഞത് 1-2 വർഷമായിട്ട് വിദേശത്ത് ജോലി ചെയ്യുന്നവരുടെ മക്കൾക്ക് ഇതിന് അപ്ലൈ ചെയ്യാൻ പറ്റും. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 2 വർഷം എങ്കിലും ജോലി ചെയ്തവർക്കും കൊടുക്കാം, മനസ്സിലായോ. അതായത് ഗൾഫിൽ 2 വർഷമെങ്കിലും ജോലി ചെയ്തിട്ടുള്ളവരുടെ, വിദേശത്ത് 2 വർഷമെങ്കിലും ജോലി ചെയ്തിട്ടുള്ളവരുടെ മക്കൾക്ക് ഈ ഒരു സ്കോളർഷിപ്പിന് കൊടുക്കാനായിട്ട് സാധിക്കും. ഇപ്പോൾ ചിലപ്പോൾ നാട്ടിലായിരിക്കാം, കുഴപ്പമില്ല, ഇതിന് എലിജിബിലിറ്റി ഉണ്ട്, നിങ്ങൾ അപ്ലൈ ചെയ്യാനായിട്ട് ഇതിന് പറ്റുന്നതാണ് കേട്ടോ. ഇനി മറ്റൊന്നാണ് ഇസിയർ കാറ്റഗറിയിൽ പെട്ടവരായിരിക്കണം എന്നുള്ളത്. ഇസിയർ കാറ്റഗറി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാമായിരിക്കും അല്ലേ, എമിഗ്രേഷൻ ക്ലിയറൻസ് റിക്വയർഡ് ആയിട്ടുള്ള ആളുകളാണ്. അപ്പോൾ എമിഗ്രേഷൻ ക്ലിയറൻസ് റിക്വയർഡ് ആയത് ആർക്കാണ്? 10th പാസ്സാവാത്തവർക്ക് അല്ലേ, പാസ്പോർട്ടിൽ 10th പാസ്സാവാത്തവർക്കാണ് എമിഗ്രേഷൻ ക്ലിയറൻസ് ആവശ്യമുള്ളത്. അതായത് അങ്ങനെയുള്ളവർ കൂടുതൽ പേരും ഡ്രൈവേഴ്സ്, കൺസ്ട്രക്ഷൻ വർക്കേഴ്സ് അങ്ങനെയൊക്കെ ഉള്ള ആളുകളായിരിക്കും അല്ലേ. അപ്പോൾ അവർക്കാണ് ഒരു ഫിനാൻഷ്യൽ സപ്പോർട്ട് ആവശ്യമുള്ളത്. അപ്പോൾ അവരുടെ മക്കൾക്കാണ് ഈ ഒരു സ്കോളർഷിപ്പ് നോർക്ക കൊടുക്കുന്നത് കേട്ടോ. ഇനി മറ്റൊരു കാര്യമാണ് നമ്മളുടെ ഇൻകം ലിമിറ്റ്. ശരിക്കും പറഞ്ഞാൽ ഇതിന് മാർക്ക് വലിയൊരു കാര്യമാണ്. നമ്മൾക്ക് ഇപ്പോൾ ഇതിന് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കുന്നത് ഈ യു ജി തലത്തിലും അതുപോലെ തന്നെ പി ജി തലത്തിലും പഠിക്കുന്ന കുട്ടികൾക്ക് ഇതിന് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും. പക്ഷേ ഇവിടെ മെയിനായിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഫസ്റ്റ് ഇയേഴ്സ് ആയിരിക്കണം. സെക്കൻഡ് ഇയറോ തേർഡ് ഇയറോ ആണെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ പ്രൊഫഷണൽ ബിരുദത്തിനും ബിരുദാനന്ദ തലത്തിലും നമുക്ക് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും. പക്ഷേ ഫസ്റ്റ് ഇയർ ആയിരിക്കണം എന്നുള്ള നിർബന്ധമുണ്ട്. അതുപോലെ തന്നെ നമുക്ക് അക്കാദമിക് ഇയറിൽ 1 തവണ മാത്രമാണ് ഈ ഒരു സ്കോളർഷിപ്പ് കിട്ടുള്ളൂ. ചില സ്കോളർഷിപ്പുകളൊക്കെ നമ്മളിപ്പോൾ നാഷണൽ സ്കോളർഷിപ്പ് പോർട്ടലല്ല, എല്ലാ സ്കോളർഷിപ്പുകളും നമ്മൾ എല്ലാ വർഷവും പുതുക്കി കൊടുക്കണം അല്ലേ. അത് കണ്ടിന്യൂസ് ആയിട്ട് കിട്ടും. ജസ്റ്റ് ഒന്ന് നമ്മൾ ആ ഒരു കോഴ്സ് കണ്ടിന്യൂ ചെയ്യേണ്ടെന്നുള്ള ഒരു സർട്ടിഫിക്കറ്റ് കോളേജിൽ നിന്ന് വാങ്ങിച്ച് കൊടുക്കുക എന്നുള്ള ഒരു കാര്യം മാത്രമേ ഉള്ളൂ. അത് ചെയ്ത് കൊടുത്താൽ നമുക്ക് എല്ലാ വർഷവും കിട്ടും. പക്ഷേ ഈ ഒരു സ്കോളർഷിപ്പ് നമുക്ക് 1 തവണ മാത്രമാണ് കിട്ടുള്ളൂ. ഇതിൻ്റെ എമൗണ്ട് എന്ന് പറയുന്നത് 15,000 രൂപയാണ്. 1 വർഷം 15,000 രൂപയാണ് ഈ ഒരു സ്കോളർഷിപ്പിൻ്റെ എമൗണ്ട് എന്ന് പറയുന്നത്. പിന്നെ ഇതിൻ്റെ മെയിനായിട്ടുള്ള കാര്യം ഇതിൻ്റെ മാർക്ക് തന്നെയാണ്. മാർക്ക് എന്ന് പറഞ്ഞാൽ നിങ്ങൾ പഠിക്കുന്ന കോഴ്സിന് വേണ്ട യോഗ്യതാ എക്സാമിൽ, അതിപ്പോൾ യൂണിവേഴ്സിറ്റിയുടെ ആവട്ടെ ബോർഡ് പരീക്ഷ ആവട്ടെ, അതിന് ലഭിക്കുന്ന മാർക്കിൻ്റെ അടിസ്ഥാനത്തിലാണ് സ്കോളർഷിപ്പ് നൽകുക. അപ്പോൾ നിങ്ങളിപ്പോൾ യു ജി പഠിക്കുന്നവർക്ക് കൊടുക്കാമെന്ന് പറയും അല്ലേ, ഡിഗ്രി പഠിക്കുന്നവർക്ക് കൊടുക്കുക. അപ്പോൾ ഡിഗ്രി പഠിക്കുന്നവരാണെങ്കിൽ നിങ്ങളുടെ പ്ലസ് ടുയുടെ മാർക്കിൻ്റെ ബേസിൽ 60% എങ്കിലും മാർക്ക് വേണം. ആ ഒരു മാർക്കിൻ്റെ ബേസിലാണ് നിങ്ങൾക്ക് കിട്ടുന്നത്. പിന്നെ നിങ്ങളിപ്പോൾ പി ജി പഠിക്കുന്നവരാണെങ്കിൽ യു ജിയുടെ മാർക്കിൻ്റെ ബേസിലായിരിക്കും നിങ്ങൾക്ക് കിട്ടുന്നത്, മനസ്സിലാവുന്നുണ്ടോ. പിന്നെ ഇതിൽ ഇൻകം ഒരു പ്രധാന കാര്യമായിട്ട് വരുന്നുണ്ട്. ഇൻകം 200,000 കൂടാനായിട്ട് പാടില്ല. നമ്മുടെ വാർഷിക വരുമാനം എന്ന് പറയുന്നത് 200,000 കൂടാൻ പാടില്ല. അപ്പോൾ നമ്മളുടെ മെയിനായിട്ട് നോക്കുന്നത് മാർക്കാണ്. ഇപ്പോൾ നിങ്ങൾക്ക് ടൈ വരുവാണ്, ഇപ്പോൾ ഏറ്റവും കൂടുതൽ മാർക്കും 2 പേര് ഒരുപോലെ വന്നിട്ടുണ്ടെങ്കിൽ അവിടെ ടൈ വരുമ്പോൾ നോക്കുന്നത് നിങ്ങളുടെ ഇൻകം ആണ്. ഇതിൽ ഇൻകം കുറഞ്ഞത് ആരാണ് എന്ന് നോക്കിയിട്ട് അവർക്കായിരിക്കും ഇത്ര നമ്പേഴ്സ് എന്നുണ്ടല്ലോ സ്കോളർഷിപ്പ്. അപ്പോൾ അങ്ങനെ ഒരു കേസ് വരുമ്പോൾ നമ്മളുടെ ഇൻകം ആണ് നോക്കുന്നത്. മെയിനായിട്ട് നോക്കുന്നത് മാർക്കാണെങ്കിൽ പോലും ഒരു ടൈ വരുമ്പോൾ നമ്മളുടെ ഇൻകം ആണ് നോക്കുന്നത് കേട്ടോ. അതുപോലെ തന്നെ 60% മാർക്കിൻ്റെ കാര്യം ഞാൻ പറഞ്ഞു. നമ്മൾ പഠിക്കുന്ന ഒരു യൂണിവേഴ്സിറ്റി അല്ലെങ്കിൽ കോഴ്സ്, അത് കേരളത്തിലെ സർവകലാശാലകൾ അംഗീകരിച്ച കോഴ്സുകളും അംഗീകൃത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ റെഗുലർ കോഴ്സുകൾ പഠിക്കുന്നവരുമായിരിക്കണം ഈ സ്കോളർഷിപ്പിന് അപേക്ഷിക്കേണ്ടത്. എന്നുള്ളവർക്ക് മാത്രമേ കിട്ടുള്ളൂ. അതായത് നിങ്ങളുടെ യൂണിവേഴ്സിറ്റി അല്ലെങ്കിൽ കോഴ്സ് കേരളത്തിലെ യൂണിവേഴ്സിറ്റി അത് അംഗീകരിച്ചതായിരിക്കണം. അത് മാത്രമല്ല ഡിസ്റ്റൻസ് എഡ്യൂക്കേഷനൊക്കെ ആണെങ്കിൽ കിട്ടില്ല. റെഗുലർ ആയിട്ട് എല്ലാ ദിവസവും ഡേ സ്കോളർ അല്ലെങ്കിൽ ഹോസ്റ്റലിൽ നിന്നാണെങ്കിലും റെഗുലർ സ്റ്റുഡൻസിനായിരിക്കും ആയിട്ടായിരിക്കണം നിങ്ങൾ ഈ ഒരു കോഴ്സ് ചെയ്യുന്നത്. ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ പറ്റില്ല എന്നർത്ഥം.
ഓക്കെ. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരാൾക്ക് വിദ്യാഭ്യാസ കാലത്ത് ഒരു പ്രാവശ്യം മാത്രമാണ് ഈ ഒരു സ്കോളർഷിപ്പിന് അർഹത ഉണ്ടാവുകയുള്ളൂ കേട്ടോ. ഇനി വരുമാനത്തിൻ്റെ കാര്യം ഞാൻ പറഞ്ഞു, 200,000 കൂടുതലായിട്ട് ആവാൻ പാടില്ല. അതായത് നമ്മുടെ വാർഷിക വരുമാനം 200,000 രൂപയായിരിക്കണം. ഇനി ഒരു വീട്ടിൽ രണ്ട് പേർക്ക് ഈ ഒരു സ്കോളർഷിപ്പ് കിട്ടുന്നതാണ്. ഇപ്പോൾ രണ്ട് പേർക്ക് ഉണ്ടെങ്കിൽ രണ്ട് പേർക്കും അപ്ലൈ ചെയ്യാം. നിങ്ങൾ എലിജിബിൾ ആണെങ്കിൽ രണ്ട് പേർക്ക് ഈ ഒരു സ്കോളർഷിപ്പ് കിട്ടും. ഇനി ഇതിൻ്റെ മാനദണ്ഡം എന്ന് പറയുന്നത് മെറിറ്റ് തന്നെയായിരിക്കും. ടൈ വരുമ്പോഴാണ് നമ്മളുടെ ഇൻകം പരിഗണിക്കുക. പിന്നെ നിങ്ങൾ തെറ്റായ വിവരങ്ങൾ എന്തെങ്കിലുമൊക്കെ കൊടുത്ത് നിങ്ങൾക്ക് സ്കോളർഷിപ്പ് കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് അതിൻ്റെ ബന്ധപ്പെട്ട അതോറിറ്റികൾ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ പിഴ 15% ഇൻട്രസ്റ്റോടു കൂടിയൊക്കെ അടക്കേണ്ടതായിട്ട് വരും. അപ്പം അതുകൊണ്ട് തന്നെ കറക്റ്റായിട്ടുള്ള ഇൻഫർമേഷൻ നിങ്ങൾ കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കണം. പിന്നെ നമ്മുടെ അക്കൗണ്ട് ബാങ്ക് അക്കൗണ്ട് പാസ്ബുക്കൊക്കെ കൊടുക്കണമെങ്കിൽ കൊണ്ട് നമുക്കറിയാം ഇപ്പോൾ എല്ലാ സ്കോളർഷിപ്പുകളും വരുന്നത് നമ്മുടെ അക്കൗണ്ടിലേക്കാണ്. അപ്പോൾ നാഷണലൈസ്ഡ് ബാങ്കിൽ അക്കൗണ്ട് ഉണ്ടായിരിക്കണം. അപ്പോൾ അതിൻ്റെ ആ ഒരു കാര്യങ്ങളൊക്കെ കൊടുക്കുക, അതിലേക്ക് നിങ്ങൾക്ക് എമൗണ്ട് വരും. പിന്നെ ഞാൻ പറഞ്ഞല്ലോ 15,000 രൂപയാണ് ഓരോ സ്കോളർഷിപ്പിന് ഒരു വർഷം കിട്ടുന്ന തുക എന്ന് പറയുന്നത്. അപ്പോൾ വെബ്സൈറ്റ്, ഇത് അപ്ലൈ ചെയ്യാനുള്ള വെബ്സൈറ്റ് ഇതാണ്, സ്കോളർഷിപ്പ് NORKA Roots.org എന്ന് പറയുന്ന വെബ്സൈറ്റാണ്. അതിൽ ഇവിടെ ഇപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കുമ്പോൾ ലാസ്റ്റ് ഡേറ്റ് ഓഫ് സബ്മിഷൻ ആപ്ലിക്കേഷൻ 30/12/2022 എന്നാണ് കാണുന്നത്. പക്ഷേ കുഴപ്പമില്ല, നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. ഈ ജാനുവരി 7 വരെ അത് എക്സ്റ്റെൻഡ് ചെയ്ത് തന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് കോളേജിൽ നിന്ന് വാങ്ങേണ്ട സർട്ടിഫിക്കറ്റുകളൊക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കോളേജിൽ നിന്ന് വാങ്ങിയിട്ട് അത് അപ്ലോഡ് ചെയ്ത് ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യണം. അപ്പോൾ ഇവിടെയാണ് രജിസ്ട്രേഷൻ എന്ന് പറയുന്ന ലിങ്ക് ഓപ്പൺ ചെയ്യേണ്ടത്. ഇവിടെയാണ് വെബ്സൈറ്റിൽ, ഇവിടെയായിട്ട് രജിസ്ട്രേഷൻ നമുക്ക് വീട്ടിലിരുന്നാണെങ്കിലും ചെയ്യാം. ലാപ്ടോപ്പൊക്കെ ഉണ്ടെങ്കിൽ സുഖമായിട്ട് ചെയ്യാവുന്നതാണ്. അല്ലെങ്കിൽ അക്ഷയ വഴിയോ കഫേ വഴിയോ ഒക്കെ പോയിട്ടാണെങ്കിലും ചെയ്യാം. അപ്പോൾ അതിന് മുമ്പ് ഇവിടെ കുറച്ച് കാര്യങ്ങൾ നമുക്ക് ഇവിടെ വേണ്ടതുണ്ട്. Annex 1, സർട്ടിഫിക്കറ്റ് ടു ബി ഇഷ്യൂഡ് ബൈ ഹെഡ് ഓഫ് ദ ഇൻസ്റ്റിറ്റ്യൂട്ട്. നിങ്ങൾ ആ ഹെഡ് ഓഫ് ദ ആ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിക്കുന്നതാണെന്ന് തെളിയിക്കാനുള്ള സർട്ടിഫിക്കറ്റ്. അപ്പോൾ അതവിടെ Annex 1, അത് നിങ്ങൾക്ക് ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഡൗൺലോഡ് ചെയ്ത് കിട്ടും. അത് നിങ്ങൾ കോളേജിൽ കൊടുത്ത് അത് നിങ്ങൾ വാങ്ങുക. അപ്പോൾ ഇത് അപ്ലൈ ചെയ്യണേ മുമ്പ് ഇതൊക്കെ വാങ്ങുക. കാരണം ഇവിടെ നമുക്ക് അപ്ലോഡ് ചെയ്ത് കൊടുക്കേണ്ട കാര്യങ്ങളാണ്. അപ്പോൾ അതൊക്കെ വാങ്ങി വെക്കുക. പിന്നെ നിങ്ങളുടെ പാരൻസിൻ്റെയും ഗാർഡിയൻ അല്ലെങ്കിൽ നിങ്ങളുടെ പാരൻറ്റിൻ്റെ ഡിക്ലറേഷൻ, ആ ഡിക്ലറേഷനിന് കാര്യങ്ങൾ എന്താണെന്നുള്ളത് അതിൽ കൊടുത്തിട്ടുണ്ടാവും. അത് ഡൗൺലോഡ് ചെയ്തിട്ട് അത് എന്താണെന്നുള്ളത് ഡിക്ലെയർ ചെയ്ത് സൈൻ ഇട്ട് കൊടുക്കുക. ഇനി സർട്ടിഫിക്കറ്റ് ബൈ ഗസറ്റഡ് ഓഫീസർ ഫോർ NRK, നിങ്ങൾ NRK ആണെന്നുള്ള ആ ഒരു ആയിരുന്നു എന്നുള്ള, നിങ്ങളിപ്പോൾ അവിടെ നിന്ന് പോകുന്നവരാണെങ്കിൽ അങ്ങനെയുള്ളവർക്കാണ് ആ ഒരു സർട്ടിഫിക്കറ്റ് വേണ്ടത്. പിന്നെ ഡോക്യുമെൻറ്റ്സ് ടു ബി എൻക്ലോസ്ഡ് വിത്ത് ദ ആപ്ലിക്കേഷൻ, എലിജിബിൾ കോഴ്സ് ലിസ്റ്റ്, ഏതൊക്കെ കോഴ്സുകൾക്കുള്ളവർക്ക് കൊടുക്കുക എന്നുള്ളത് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ എലിജിബിൾ കോഴ്സ് ലിസ്റ്റിൽ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഏതൊക്കെ കോഴ്സുകൾ എലിജിബിൾ ആണ് എന്നുള്ളതാണ് ഈ കാണിക്കുന്നത് കണ്ടോ. BRക്ക് BA LLB, അപ്പോൾ എല്ലാ കോഴ്സുകളും ഇവിടെ കൊടുത്തിട്ടുണ്ട്. PG കോഴ്സുകളും കൊടുത്തിട്ടുണ്ട്. പ്രൊഫഷണൽ ഗ്രാജുവേറ്റ് കോഴ്സുകളും പോസ്റ്റ് ഗ്രാജുവേറ്റ് കോഴ്സുകളും എല്ലാം കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ ഇതിലുണ്ട്. ഇനി കാരണം ഈ ക്വസ്റ്റ്യൻ വരുന്നതാണ് ആർക്കൊക്കെ കൊടുക്കാം, ഞാൻ ഇന്നത് പഠിക്കുന്നു എനിക്ക് കൊടുക്കാമെന്നുള്ളത്. അപ്പോൾ അതവിടെ എലിജിബിലിറ്റി കോഴ്സ് ലിസ്റ്റ് കൊടുത്തിട്ടുണ്ട്. അത് ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് അത് കിട്ടും. ഇനി ഡോക്യുമെൻറ്റ്സ് ടു ബി എൻക്ലോസ്ഡ് വിത്ത് ദ ആപ്ലിക്കേഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതിൽ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഏതൊക്കെ ഡോക്യുമെൻറ്റ്സ് വേണം എന്നുള്ള PDF നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്ത് കിട്ടും. ആ അതനുസരിച്ചിട്ടുള്ള എല്ലാ നിങ്ങൾ 10th-ലെ 12th-ലെ ഡിഗ്രി സർട്ടിഫിക്കറ്റ്, PG ഉള്ളവരാണെങ്കിൽ ഡിഗ്രി സർട്ടിഫിക്കറ്റ്, പിന്നെ ഗസറ്റഡ് ഓഫീസർ, അത് നിങ്ങൾ നേരത്തെ വർക്ക് അവിടെ ഗൾഫിൽ വർക്ക് ചെയ്തവരാണ് എന്നുള്ളതിന് തെളിയിക്കാൻ വേണ്ടിയിട്ടാണ് ആ ഗസ്റ്റഡ് ഓഫീസർ എന്നുള്ള സർട്ടിഫിക്കറ്റ്. നിങ്ങളുടെ പാസ്പോർട്ടൊക്കെ കൊണ്ടുപോയി ഗസ്റ്റഡ് ഓഫീസർ കാണിച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങളുടെ പാരൻറ്റിൻ്റെ പാസ്പോർട്ടൊക്കെ കൊണ്ടുപോയി അവിടെ ആയിരുന്നു, പാസ്പോർട്ടിൽ സീൽ ചെയ്യുമല്ലോ എന്തായാലും. അപ്പോൾ അത് അവർക്ക് അറിയാൻ പറ്റും അത്ര നാൾ അവിടെ വർക്ക് ചെയ്തിട്ടുണ്ടെന്നുള്ളത്. അപ്പോൾ അത് തെളിയിക്കാനായിട്ട് ഗസ്റ്റഡ് ഓഫീസറെ കൊണ്ട് അതിനായിട്ടുള്ള ആ ഒരു നമ്മൾ അതിനുള്ള ഫോമാറ്റ് അവിടെ ഉണ്ട്, ഞാൻ കാണിച്ചു തരാം. അത് ഡൗൺലോഡ് ചെയ്തെടുത്തിട്ടാണ് നിങ്ങളത് കൊണ്ട് ചെല്ലേണ്ടത് കേട്ടോ. പിന്നെ ഒറിജിനൽ ആനുവൽ ഇൻകം, അത് നമ്മൾക്ക് വില്ലേജ് ഓഫീസിൽ നിന്ന് കിട്ടും, അത് നിങ്ങൾ അപ്ലോഡ് ചെയ്യുക. പിന്നെ സർട്ടിഫിക്കറ്റ് ഇഷ്യൂഡ് ബൈ ഡയറക്ടർ പ്രിൻസിപ്പൽ, അതിനുള്ള ഫോർമാറ്റും ഞാൻ കാണിച്ചു തന്നില്ലേ, അതും അതിലുണ്ട്, അതും ഇതിൻ്റെ കൂടെ കൊടുക്കുക. പിന്നെ ഡിക്ലറേഷൻ ബൈ പാരൻ്റ്, നിങ്ങളുടെ പാരൻറ്റിൻ്റെ ഡിക്ലറേഷൻ, പിന്നെ ബാങ്ക് പാസ്ബുക്കിൻ്റെ കോപ്പി, സ്റ്റുഡൻറ്റിൻ്റെ ആധാർ കാർഡ്, ആധാർ കാർഡ് ഉള്ളവർ കൊടുക്കുക, ഇല്ലാത്തവർ കുഴപ്പമില്ല കേട്ടോ. മാൻഡേറ്ററി അല്ലാത്ത ഉള്ളവരെല്ലാവരും തന്നെ കൊടുക്കണം. പിന്നെ പാസ്പോർട്ടിൻ്റെ കോപ്പി, പ്രൂഫ് ഫോർ ECR കാറ്റഗറിയിൽ പെട്ടവരാണ് എന്നുള്ളതിനെ അറിയാനായിട്ട് നിങ്ങളുടെ പാസ്പോർട്ട്, പാരൻറ്റിൻ്റെ പാസ്പോർട്ടിൻ്റെ കോപ്പി, പിന്നെ പാസ്പോർട്ട് കോപ്പി പ്രൂഫ്, അത് രണ്ട് കോപ്പി വേണം. അതായത് നിങ്ങൾ ECR കാറ്റഗറിയിൽ പെട്ടവരാണെന്ന് തെളിയിക്കാനുള്ള ആ ഒരു പേജും, പിന്നെ നിങ്ങളുടെ ഫോട്ടോ പേജും, പാരൻറ്റിൻ്റെ ഫോട്ടോ കാണിക്കുന്ന ആ ഒരു അഡ്രസ്സ് പേജും ഉണ്ടല്ലോ, അതും അതിൻ്റെ കോപ്പിയും വേണം കേട്ടോ. ലേറ്റസ്റ്റ് വാലിഡ് വിസ പേജ് ഓഫ് പാസ്പോർട്ട് അതും വേണം. ഫോട്ടോഗ്രാഫ് ഓഫ് സ്റ്റുഡൻറ്റ്, നിങ്ങളുടെ ഫോട്ടോഗ്രാഫ്സ്,
അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾ അപ്ലൈ ചെയ്യേണ്ടത്. ഇതൊക്കെ റെഡിയാക്കി വെച്ചിട്ട് വേണം അപ്ലൈ ചെയ്യാനിരിക്കാൻ. അപ്പോൾ ഇവിടെ അനക്സ് 1 സർട്ടിഫിക്കറ്റ് ടു ബി ഇഷ്യൂഡ് ബൈ ഹെഡ് ഓഫ് ദി ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്ത് കിട്ടും. അതിൽ എന്തൊക്കെ കാര്യങ്ങളാണോ ചോദിച്ചേക്കുന്നത് അത് അവിടെ നിന്ന് ഫില്ല് ചെയ്ത് തരും. അത് നിങ്ങൾ ഇതിനൂടെ കൊടുക്കുക കേട്ടോ. ഓക്കെ, ഇനി അടുത്തത് ഏതാ, പാരൻസ് ഡിക്ലറേഷൻ. അതിൽ ക്ലിക്ക് ചെയ്താൽ ആ ഒരു ഡിക്ലറേഷനും കിട്ടും. അത് വലിയ സംഭവമൊന്നുമില്ല, അത് നിങ്ങൾ ഫില്ല് ചെയ്തിട്ട് നിങ്ങളുടെ പാരൻറ്റിൻ്റെ സൈൻ ഇട്ടാൽ മതി കേട്ടോ. ഇവിടെ സർട്ടിഫൈഡ് പാരൻറ്റ് ഗീവൺ ഇൻ ദ ആപ്ലിക്കേഷൻ ആർ കറക്റ്റ് ആൻഡ് ഇഫ് എനി ഓഫ് ദം, അതായത് നമ്മൾ പറഞ്ഞല്ലോ നേരത്തെ ഇൻകറക്റ്റ് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് ഇതാണെന്നുള്ളത്, അപ്പോൾ അത് ശരിയാണെന്നുള്ളൊരു ഡിക്ലറേഷനുള്ളൂ, അല്ലാതെ വേറെ കൂടുതലായിട്ട് കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ നിങ്ങൾക്കെല്ലാം ക്ലിയർ ആയിട്ടുണ്ടാവും എന്ന് തോന്നുന്നു അല്ലേ. ഈ കസ്റ്റഡി ഓഫീസറിനെ മനസ്സിലായല്ലോ, അത് നിങ്ങളിപ്പോൾ വർക്ക് ചെയ്യുന്നില്ലെങ്കിൽ, നിങ്ങൾ വർക്ക് ചെയ്യുന്നു തെളിയിക്കാൻ നമ്മളവിടെ വിസയുടെ പേജ് കൊടുക്കുന്നുണ്ട് അല്ലേ. അപ്പോൾ നിങ്ങളിപ്പോൾ ഗൾഫിലല്ല എന്നുള്ളവർക്ക് മാത്രമാണ് ആ ഒരു കസ്റ്റഡി ഓഫീസറിൻ്റെ ആ ഒരു സർട്ടിഫിക്കറ്റിൻ്റെ ആവശ്യമുള്ളൂ കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇത്രയും ക്ലിയർ ആയെന്ന് വിചാരിക്കണം. അപ്പോൾ ആസ് സൂൺ ആസ് പോസിബിൾ 7-ാം തീയതി വരെ നീട്ടിയിട്ടുണ്ട്, എത്രയും പെട്ടെന്ന് കൊടുക്കുക കേട്ടോ. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണേ. ടേക്ക് കെയർ. താങ്ക് യു.